Namaste, welcome to Shankaranarayana. Again, we have traveled almost 50 kilometers from Parashmikada and reached a village called Pulingome, and we are now at a temple called Sree Shankaranarayana Dharmasastha Kshetra. This is the place related to the origin of Pottan Theyyam, and we have the president of this temple with us. It's a really rainy day, so we have taken a little bit effort to come over here. So as you could see behind, it's a nature is so beautiful here, and so I think sir will explain more about the event happening here. Shankaranarayana Kshetram പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹമാണ് ഇവിടെ ഉള്ളതെന്നാണ് ഐതിഹ്യം. അത് കാലാന്തരത്തിൽ ജീർണിച്ച് നശിച്ചു പോയതാണ്. അത് നശിച്ചത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്താണ് നശിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പൊട്ടൻ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സങ്കല്പം, ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറാൻ പോയപ്പോൾ അയാൾക്ക് ഈ സവർണ മേധാവിത്വം ഉണ്ടായിരുന്നു എന്നാണ്, അതായത് ജാതി ചിന്ത ഇയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സർവജ്ഞപീഠം കയറാൻ പോകുന്ന ഒരു വ്യക്തി എല്ലാം കൊണ്ടും അറിവുള്ളതും അതുപോലെ ഏതിനും പാടില്ലാത്ത ദൈവത്തിന് സമമായിട്ട് നിൽക്കുന്ന പുരുഷനായിരിക്കണം. ആ ചിന്താഗതി അയാൾക്ക് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇയാളുടെ അഹന്ത ശമിപ്പിക്കാൻ വേണ്ടി ശിവൻ ചണ്ടാള വേഷത്തിൽ ഇവിടെ ഉത്ഭവിച്ചു. ആ അങ്ങനെ ചണ്ടാളൻ വരികയും ഈ ശങ്കരാചാര്യ പോകുന്ന വഴിക്ക് ഇയാള് നിന്നു. ആ കണ്ടം ഇതൊക്കെ കണ്ടുമായിരുന്നു. ഇതിന്റെ താഴെയൊക്കെ വയലാണ്, അതൊക്കെ ഇപ്പോ വയലല്ലാതെ പിന്നെ കവുങ്ങുന്നോട്ടും തെങ്ങുന്നോട്ടും ആയി മാറി. ആ പിന്നെ ആ പറയുന്ന സ്ഥലം ഇടവരുമ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ്, 2 കിലോമീറ്റർ. ആ സ്ഥലത്തിന്റെ പേര് ഇടവരുമ്പ്. അപ്പൊ ഈ ഇടവരുമ്പ് എന്നുള്ള പേര് വന്നത് ഇങ്ങനെ ശിവനും ശങ്കരാചാര്യം പോകുമ്പം വരമ്പത്ത് നിന്നാണ് സംസാരിച്ചത്. അപ്പോ പോലെയും പറഞ്ഞു, നിങ്ങളെ കൊത്തിയാലും ചോരയില്ല തമ്പ്ര, നാങ്കളെ കൊത്തിയാലും ചോരയില്ല അമ്പ്ര. അതുകൊണ്ട് എന്റെ കയ്യില് കുഞ്ഞിയുണ്ട്, പിന്നെ പാളയും കള്ളും കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് വഴിമാറുന്നതിലും സൗകര്യം അങ്ങ് തെറ്റി നടക്കുന്നതാണ്, എനിക്കിതും കൊണ്ട് തെറ്റാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ വാഗ്വാദങ്ങൾ ഉണ്ടായി അവിടുന്ന്. പിന്നെ ശിവൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശങ്കരാചാര്യർക്ക് അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായത്? അല്ല, പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി വിശ്വരൂപം കാട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കാട്ടിക്കൊടുത്തു, അന്നേരം അയാൾക്ക് അയാളുടെ തെറ്റ് മനസ്സിലായി. ആ അപ്പോ മനുഷ്യര് എല്ലാം ഒരുപോലെയാണെന്നും ലളിതമായ ഒരു ഭാഗമാണല്ലോ അത്. അത് ഇയാൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ശങ്കരാചാര്യർ ഇദ്ദേഹത്തെ വണങ്ങി നമസ്കരിച്ച് തെറ്റ് ഉൾക്കൊണ്ട് ക്ഷമ പറഞ്ഞ് പോവാണ്. ആ ഒരു പിന്നെ പൊട്ടൻ ദൈവം ഉത്ഭവിച്ചത് ഇവിടെ നിന്നാണെന്നാണ് സങ്കല്പം. അതിന്റെ അവിടെയാണ് ഈ വാതിൽമാടം എന്ന് പറയുന്ന ആ സ്ഥാനം നമ്മളെ കണ്ട്. ഈ ഇടവരമ്പ് എന്ന് പറഞ്ഞ ഇവിടുന്ന് കുറച്ചപ്പുറമാണ്. അപ്പൊ ഈ ഇടവരമ്പ് എന്ന് പറഞ്ഞ ആ പേര് വന്നത് ഇതാണെന്നും, ഈ പൊലയന്തടം എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറം, ഈ കാണുന്നതിന് അപ്പുറമാണ്. ആ അങ്ങനെ പറയുന്ന ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്, ഇടവരമ്പ്. അതായത് വരമ്പ്, കണ്ടത്തിലെ വരമ്പിന്റെ മേലെ കൂടെ അല്ല, ഈ മൊത്തത്തിൽ ആ സ്ഥലമാണ് ഇടവരമ്പ് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ ഇവിടെ വേറൊരു സ്ഥലമുണ്ട്, പൊലയന്തടം. അത് യഥാർത്ഥത്തിൽ പൊലയന്തടമാണ്, ഇപ്പൊ അത് ലോപിച്ച് പാലാന്തടം എന്നാണ് വിളിക്കുക. അവിടെ ഇപ്പോഴും മുഴുവൻ ഈ ഹരിജൻസ് ആണ്, പൊലയന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. പൊട്ടൻ തെയ്യം കഴിപ്പിക്കുന്ന നമ്മൾ ഈ താഴെ കണ്ട് അവിടെ വെച്ചാണ് പൊട്ടൻ തെയ്യം കഴിപ്പിക്കുക. ഇവിടെയല്ല, ആ തറയിലും അതിന് ചുറ്റുമുള്ള ആ പ്രദേശം മൊത്തം ജനം നിറയും, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. ആ അപ്പോ ഇവിടെ വന്ന് തോത് അവര് ആ അതാ തെയ്യം പിന്നെ പുറപ്പെടുന്നത് മുതൽ അതിന്റെ ആദ്യം ഇതിന്റെ ഒരു തോറ്റം ഉണ്ടാവും. അതിന് ഈ കഥകൾ മൊത്തം അവര് പ്രതിപാദിക്കും. തോറ്റം ചെല്ലലാണ് തെയ്യം കെട്ടുന്നവർ അവരുടെ മറ്റ് ആൾക്കാരും കൂടെ ഇരുന്ന് തോറ്റം ചെല്ലും. അതൊരു കുറെ സമയം ഒരു സുമാരൊരു 2-1.5 മണിക്കൂർ ഉണ്ടാവും. ആ അത് കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് ഒരു 5.5 മണിയാവുമ്പോഴാണ് 5.5-6 മണിക്കുള്ളിലാണ് തെയ്യം പുറപ്പെടുക. പൊട്ടൻ ദൈവത്തിന് വെള്ളാട്ടമില്ല, അതിന് ഈ തോറ്റം ചെല്ലൽ മാത്രമേ ഉള്ളൂ. ആ അതിന് വെള്ളാട്ടമില്ല, ഇല്ല.
ക്ഷേത്രത്തോടനുബന്ധിച്ച് ഈ പൊട്ടൻ ദൈവത്തിന്റെ മാത്രമേ ഉള്ളൂ. പൊട്ടൻ ദൈവത്തിനകത്ത് നമ്മുടെ അമ്പലത്തിനുള്ളിൽ എന്താ പീഠമാണോ ആയുധം? എങ്ങനെ ആയുധം? പിന്നെ വിഗ്രഹമല്ല, പിന്നെ മുഖപ്പാളയുടെ വിഗ്രഹം, അതായത് ഈ നമ്മൾ മുഖത്ത് വെക്കുന്ന ഇതുണ്ട്, ആ അതിന്റെ ഒരു ഇതിന്റെ ലോഹത്തിന്റെ ഇത് അവിടെ വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ, ആയുധവും ആയുധവും ഉണ്ട്. ഈ കരിഞ്ചാമുണ്ടിയുടെ ഐതിഹ്യം? കരിഞ്ചാമുണ്ടിയുടെ നമ്മുടെ ഇവിടെ ഇല്ല, അത് ഇവിടുന്ന് പിന്നെ സുമാറൊരു 4 കിലോമീറ്റർ ഉള്ളിലാണ്. അതായത് ഈ കാണുന്ന മലയില്ലേ, ആ കാണുന്ന മല തന്നെ അവിടെയാണ് ആ കരിഞ്ചാമണ്ടിയുടെ ഒരു ദേവസ്ഥാനം ഉള്ളത്.